ഒരു ജനറേഷന് ഒരു നബി ഉണ്ടാവും എന്നത് ഉറപ്പാ. അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവാം, അത്രേ ഉള്ളൂ. ഖുർആനിൽ പറയപ്പെട്ട ഒരു നബിയും യൂറോപ്യനല്ല. ഖുർആനിൽ പറയപ്പെട്ട നബിമാർ ഒന്നിരിക്കൽ ആഫ്രിക്കനാണ് അല്ലെങ്കിൽ ഏഷ്യക്കാരനാവുന്നു. ഖുർആനിൽ പറഞ്ഞ 90% നബിമാരും ഏഷ്യക്കാരാണ്, ഒക്കെ ഏഷ്യക്കാർ. എന്നിട്ട് നമ്മൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങാം. പിന്നിട്ടു ഞങ്ങളെ കൈകളിൽ നിന്നും ഖുർആൻ തിരുവേദം, ഖുർആൻ കയ്യിൽ നിന്ന് തീർന്നു പോയിണ് പോയി എന്നത് ഇതിനപ്പുറം ഇനി എന്താണ് തെളിവ് വേണ്ടത്? അവരെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല. അവർ നമ്മളെ കയ്യിൽ നിന്ന് മാണ്ടിക്കൊണ്ടുപോയാ. നിങ്ങൾ ചിന്തിക്കും, അവരൊന്നുമില്ല. നന്നായ തന്നെ അല്ല ഒടുങ്ങിക്കാത്തവരാണ്. ഞാൻ ഇന്നലെ നെറ്റ് പരിശോധിച്ചു, സ്വവർഗ വിവാഹം നിയമമാക്കിയ രാജ്യങ്ങൾ. എൻ്റെ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് നെറ്റ് പരിശോധിപ്പിച്ചു, സ്വവർഗ വിവാഹം നിയമമാക്കിയ രാജ്യം എന്ന് നോക്കുമ്പോൾ ഒക്കെ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ്. സ്വവർഗ വിവാഹം നിയമം മാലട, ഇവിടുന്ന് അങ്ങോട്ട് മാലട, അവന് മാലട, അവന് ഇങ്ങോട്ട് മാല. സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, പിന്നെ അതേപോലെ തന്നെ സ്പെയിന്. 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ച മണ്ണ്, സ്വവർഗ വിവാഹം നിയമ സ്പെയിനിൽ. നെറ്റിൽ നിന്ന് എടുത്തോക്കും. ലെസ്ബനിസവും ഗെയ്സും വലിയൊരു വിഷയമാണ്. നിങ്ങൾ ചിന്തിക്കണം, 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ച മണ്ണ് ഇസ്ലാമിനെ മറന്നതുകൊണ്ട് എന്തേ അവർക്കുണ്ടായത്? അവിടെ ആണുങ്ങളെ വിവാഹം ചെയ്യൽ നിയമമാകുന്നു. നെറ്റിലൊക്കെ കാണാം, ഒരേ ആണുങ്ങൾ ഒരു രണ്ടാളെ കയ്യിലും കുട്ടി ഉണ്ടാവും. ഇവനൊരു കുട്ടി, ഇവനൊരു കുട്ടി, ദത്തെടുത്തതാ. ഇവൻ അവനെ കെട്ടിയെന്ന് പറയാം, അവൻ ഇവനെ കെട്ടിയെന്ന് അറിയാം. ഇവിടുന്ന് അങ്ങോട്ടും പറയാം, ഇവിടുന്ന് അങ്ങോട്ടും പറയാം, കല്യാണം കഴിക്കുക. ബ്രിട്ടന് വിവാഹം അല്ലെങ്കിലും ഒരു ജീവിത പങ്കാളിയെ തൻ്റെ ധനത്തിലും തൻ്റെ സ്വകാര്യതയിലും ജീവിത പങ്കാളിയെ, അതന്നെ വിവാഹം തന്നെ. ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വവർഗ വിവാഹം നിയമമാക്കിയ രാജ്യങ്ങൾ. എൻ്റെ അവരൊക്കെ എൻ്റെ അവരെങ്ങനെയായത്? ഒരു പ്രവാചകന്റെ കാലവിടെ പതിഞ്ഞിട്ടില്ല, ഒരു നബിയും അവിടെ പോയിട്ടില്ല. ഇത് ഗൗരവമുള്ള ഖുർആനിൽ പറയപ്പെട്ട 25 നബിമാരിൽ ഒരു നബി പോയുടെ കാല് പോലും അവിടെ പതിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു നബിമാരെ കാല് പതിഞ്ഞ മണ്ണോ? അത് മണ്ണ. അതുകൊണ്ടാണ് തുവാമലം ചെരുവിലേക്ക് കയറുമ്പോൾ ചെരുപ്പഴിക്കണമേ സയ്യിദുനാ മൂസാ. മൂസ നബിയോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ തുവാമലം ചെരുവിലേക്ക്, ചെവി തുറന്ന് കേട്ടോ, അത് വലിയൊരു ആശയം പറയാ. തുവാമലയും ചെരുവിലേക്ക് കയറണമെങ്കിൽ ചെരുപ്പഴിച്ച് കയറണമെന്ന് മൂസ നബിയോട് പറഞ്ഞു. പിന്നെയും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ താഴ്വരയിൽ വെച്ച് മൂസനബിയെ അള്ളാഹു വിളിച്ചു. എന്റെ അവിടെ സിമെന്റ് ഇട്ടിട്ടുണ്ടോ താഴ്വരയിൽ? അതോടെ സ്വർണം പൂശിട്ടുണ്ടോ? എന്റെ ആ താഴ്വരക്ക് പരിശുദ്ധ താഴ്വര എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നുണ്ട്. 70 അമ്പിയാക്കന്മാർ ആ മണ്ണിൽ ആടുമേച്ചിരിക്കുന്നു. തുവാമലം ചരിവ് പരിശുദ്ധമാണ്. എന്റെ അവിടെ സ്വർണം പൂശിയിട്ടില്ല, എന്റെ അമ്പിയാക്കൾ അതിലെ നടന്നുപോയി. പിന്നെങ്ങനെ മോനെ ഈ പ്രവാചകന്റെ മണ്ണിലുള്ള നീ എങ്ങനെ ഈ സംസ്കാരത്തിനെ പ്രതിനിധീകരിക്കും? ആ തമ്മാടിക്കുട്ടങ്ങളെ എങ്ങനെ നീ സംശീകരിക്കും? അവരൊപ്പം നമ്മളട് പോയപ്പോൾ വീണിട്ടു ഞങ്ങളെ കൈകളിൽ നിന്നും ഖുർആൻ തിരുവേദം. ഖുർആൻ നമ്മളെ കയ്യെന്ന ഫലത്തിൽ വീണു പോവുകയും ചെയ്തു. ഒന്നുമില്ല നമുക്ക്, ഒന്നുമില്ല, ഒന്നും നമ്മളെ കയ്യിൽ. നമ്മൾ അവർക്ക് അങ്ങോട്ട് വഴിപ്പെട്ടു പോയി. അവരെ കയ്യിൽ പ്രവാചകന്മാരുമില്ല, ഇസ്ലാമിക ദൈവത്തിന്റെ അസ്തിത്വവും ഇല്ല. പുണ്യന, ചുരുക്കത്തിൽ ഞാൻ പറയാം, എന്തിനുണ്ട് ഏതൊരു പത്തിരി കഴിക്കണം എങ്ങനെയെന്ന് പുണ്യനബി പഠിപ്പിച്ചു, ഒരു ഫ്രൂട്ട്സ് കഴിക്കണം എങ്ങനെയെന്ന് പുണ്യനബി പഠിപ്പിച്ചു. ഭക്ഷണം കഴിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണു പോയാൽ സാധനത്തെ വീണ് പോയത് എടുക്കുകയും അതിലെ വൃത്തികേട് നീക്കുകയും ഫയോക്കുലു തിന്നുകയും വേണം. പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കുക. ഒരു ഒരുത്തിയും ഒരു കുട്ടിയും ഒരു വേലക്കാരി ഉള്ള വീട്ടിലും ഒരു ഒരു രണ്ടടങ്ങായി പിഴുങ്ങും, അതിന് വേണ്ടതും എല്ലാം പിഴുങ്ങുക അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എന്നിട്ടുള്ള എല്ലാ വേസ്റ്റും കൊണ്ടു തട്ടി അത് തന്നെയാണ് ഒരു നിലക്ക് ചിക്കൻ കുഞ്ഞി ഉണ്ടാക്കിയത്.
അങ്ങനെ ഉണ്ടാക്കി, ഭക്ഷണം അങ്ങോട്ട് കൂട്ടിപ്പോയി. പുണ്യനബി അങ്ങനെയല്ല. പുണ്യനബി അല്ലാഹുമ്മ രിജ്ജാൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂതാ സഹീഹുൽ ബുഖാരി റസൂലുള്ളാഹി ഹദീസ. അല്ലാഹുവേ എന്റെ കുടുംബത്തിന് അത്യാവശ്യ ഭക്ഷണം മാത്രം തരേണമേൻ. പുറത്ത് കിടാൻ ഒന്നും ഉണ്ടാകരുത് എന്ന് റസൂലുള്ള ദുആ ചെയ്തിരുന്നു. എങ്ങനെ പുറത്ത് കിടാൻ ഉണ്ടാവുക? രണ്ട് മാസമൊന്നും നബിയുടെ വീട്ടിൽ തീ കത്തിക്കാറുണ്ടായിരുന്നില്ല. സഹീഹുൽ ബുഖാരി. രണ്ട് മാസമൊന്നും പുണ്യ നബിയുടെ വീട്ടിൽ തീ കത്തിക്കൂല. നമ്മൾ വിചാരിക്കും ഫാസ്റ്റ് ഫുഡ് വരുത്തിയിട്ടുണ്ടാവും, അങ്ങനെ വിചാരിക്കും. പുണ്യ നബിയുടെ വീട്ടിൽ തീ കത്തിക്കൂല. അബ്ദുല്ലാഹിബ്നു സുബൈർ ഈ വിഷയം പറഞ്ഞപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു. ആയിഷ ബീവിൻ്റെ വളർത്തുമോനാണ്, അസ്മാ ബീവിൻ്റെ മകനും വളർത്തുമോനാണ് അബ്ദുല്ലാഹിബ്നു സുബൈറിന് ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ചോദിച്ചു, യാ ഉമ്മീ വമാ ഫീ തിൽക്കൽ അയ്യാം. അമ്മ പിന്നെ എങ്ങനെ ഞങ്ങൾ പാർത്തിരുന്നത്? ആയിഷ ബീവിയോട് ചോദിച്ചു. ഐഷാബിബി പറഞ്ഞു, അൽ അസ്വദാനി, രണ്ട് സാധനം കൊണ്ടാണ്, രണ്ട് കറുത്ത സാധനം കൊണ്ടാണ്. അത്തമ്രു വൽ മാ, എവിടുന്നെങ്കിലും കുറച്ച് കാരൊക്കെ കിട്ടും, അത് തിന്നും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഞങ്ങൾ കുറച്ച് പച്ചവെള്ളം കുടിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്, ഒരു പടക്ക് പറഞ്ഞേച്ചപ്പോൾ ആ പടക്ക് ഭക്ഷണമായി പുണ്യനബി ഞങ്ങൾക്കൊരു സഞ്ചിയിൽ കാരൊക്കെ തന്നു. ബുഖാരിൻ്റെ രഹസ്യം, ഒരു സഞ്ചിയിൽ ഒരു പടക്ക്, ഒരാൾക്കല്ല ഒരാൾക്കല്ല ഒരു പട പോയി വന്നാൽ വരാനുള്ള ഭക്ഷണമാണ് എന്ത് എന്ത് ഒരു സഞ്ചിയിലെ കാരക്ക. ഇത് പറഞ്ഞപ്പോൾ പിൽക്കാമികൾ ജാബിറിനോട് ചോദിച്ചു, ജാബിറെ ഒരു സഞ്ചിയിൽ കാരക്കൊണ്ട് ഒരു പട പഴിഞ്ഞു പോയി വരെ എന്തെങ്കിലും കാണിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മറാലീന അബാബൈദ, ഞങ്ങൾ നേതാവ് അന്ന് നബി നിശ്ചയിച്ച നേതാവ് അബൂ ഉബൈദ ആയിരുന്നു. നേരം വെളുത്താൽ നേരം വെളുത്ത് സുബൈൻസ് കെച്ചാൽ അബൂ ഉബൈദ ഒരു കാരക്കം അങ്ങോട്ട് എടുക്കും, എന്നിട്ട് പയോത്തി വാഹിദൻ ഒരാളെ കൈ കണ്ടു കൊടുക്കും. കുട്ടി ഉമ്പും പോലെ അയാൾ ഇങ്ങനെ അണ്ടിയിട്ട് പയോത്തി ലാഹറ അടുത്താക്കണം. എന്തിന് 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 നോമ്പുറക്കല്ല, മനസ്സിലായില്ല. നോമ്പുറക്കാൻ വരെ അങ്ങനെ ആയാൽ ആ നോമ്പുറക്കാരും പോവില്ല. ഒരു കാലൊക്കെ വരെ മര്യാദ കിട്ടാത്ത നോമ്പുറക്ക് പോയിക്കൂടാന്ന് വിചാരിക്കും, മനസ്സിലായില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പറഞ്ഞത് ഒരാൾ ഒരാൾ ഒന്നിങ്ങനെ മുമ്പും, എന്നിട്ട് ഫയോത്തുല്ലാഹറ അടുത്താക്കണം. അയാളും അയാളും ഒന്നിങ്ങനെ മുമ്പും എന്നിട്ട് അടുത്താക്കണം. ഓരോരുത്തരും ഫയശ്റബു അലൈഹാ മിനൽ മാ, പട കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴും സഞ്ചിയിൽ കാരൊക്കെ വാക്കിണ്ടായിരുന്നു. അതാണ് അമ്മറ അലൈന അബൂ ഉബൈദ. ഈ അബൂ ഉബൈദയെ കുറിച്ച് ആ പുണ്യനബി പറഞ്ഞത്, അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മാ, ഈ സമുദായത്തിന്റെ സെക്രട്ടറിയാണ്, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഈ അബൂ ഉബൈദയാണെന്ന് ഖാല റസൂലുള്ളാഹി. അള്ളാഹുമക്കൻ ആഫി അഹിൽമിന് തരട്ടെ. അങ്ങനെയാണ് അവർ ജീവിച്ചത്. അപ്പം പുറത്ത് കിടാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മുമിനിങ്ങളെ വളരെ പരിധിയായി ഭക്ഷണം ഉണ്ടാക്കുക. അതേപോലെ തന്നെ താഴേക്ക് പോയാൽ ഇന്ന ഷെയ്ത്വാന കേട്ടോളൂ ഹരീത്ത്, ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹരീത്ത്, ഇന്ന ഷെയ്ത്വാന യഹ്ലുറു അഹദകും ഇൻദ കുല്ലി ശൈഇം മിൻ ശഗ്നിഹി, ഒരാളെ ഏത് കാര്യത്തിലും ഷെയ്ത്താൻ വരും. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ശൈത്താൻ വരും. ഫൈദാ സഖതത് സഖതത് മിനഹരിക്കുമുൽ ലുഖ്മാ, ഒരു ഉരുള അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കയ്യിന്ന് വീണു പോലോ, വീണു പോയാൽ ഫല്യുമിത്മാ കാന ബിഹാമിൻ അദാ, എന്തെങ്കിലും അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നീക്കം ചെയ്യണം. എന്നിട്ട് സുമ്മലിയ കുലുഹാ, എന്നിട്ട് അവൻ അത് കഴിക്കുകയും വേണം. അത് പിശാചിന് ഉപേക്ഷിച്ച് കൊടുക്കരുത്. ഫൈദാ ഫറഗ, എല്ലാം കഴിഞ്ഞിട്ടാ കഴിഞ്ഞാൽ ഫൽ യുൽ അസാബിഅഹു, എല്ലാം കഴിഞ്ഞാൽ അവൻ്റെ വിരൽ അവൻ ഓമ്പുകയും വേണം. എന്തുകൊണ്ട്? മുസ്ലിമിന്റെ അരിയത്ത് വലാനെതിരി ഫീ ഐ ത്വാമിഹിൽ ബറക, നമ്മളമ്മമാർ പറഞ്ഞിരുന്നു പഴയ കാലത്ത്, ഒരു പാത്രം വടിച്ചെടുത്ത് കഴിക്കാൻ പറയും, ഭക്ഷണത്തിൻ്റെ എവിടെയാണ് ബറക്കത്തുള്ളത് എന്ന് അറിയില്ല. നമ്മൾ വിചാരിച്ചത് ഉമ്മശാസ്ത്രവും ഉമ്മാമശാസ്ത്രവുമാണ്. അത് മുസ്തഫ നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വിവരമുണ്ടായിരുന്നു, അവർ മുഅ്മിനീങ്ങളായിരുന്നു. അവരെ നമ്മൾ തള്ളി, മുൻഗാമികളെ തള്ളി. അത്ര ഒരു വൃത്തികേട് മലബാറിലെ മുസ്ലിമീങ്ങൾ ചെയ്തിട്ടില്ല. മുൻഗാമികളെ തള്ളി ഉരുത്തക്കെടാണ് ഇത്.
മുൻഗാമികൾ സ്വാലിഹ്യങ്ങളായിരുന്നു, മുൻഗാമികൾ മുത്തഖയങ്ങളായിരുന്നു, അള്ളാഹുവിനെ പേടിച്ച സ്വാലിഹ്യങ്ങളായിരുന്നു, അവർക്ക് വിജ്ഞാനം ഉണ്ടായിരുന്നു. 10 40